ഇവരെല്ലാം കൂടെ തള്ളി തള്ളി ഈ വീഡിയോ വളെല്ലാം കൂടെ മറിഞ്ഞു വീഴുമെന്നാണ് എന്റെ പേര്. ഇവരുടെ ഇവര് തരുന്ന ഗ്യാപ്പ് ഇട്ടിട്ട് തള്ളാൻ നോക്കി നടക്കത്തില്ല. ജീവൻ ഉണ്ടായിരുന്നില്ല, പിന്നെന്താ ഇങ്ങനെ പേരിട്ട്? അല്ല എന്റെ കാരണം ജീവൻ വെച്ചോട്ടെ. അയ്യോ ഞാൻ പറഞ്ഞ ഭാസ്കരൻ പലി കഴിഞ്ഞ് നല്ല നടുവേദന തൊണ്ടവേദന ഒക്കെ ഉണ്ടപ്പോ സൂക്ഷിച്ചു പറയാനുള്ള ഓമന പേര് തനിയെ ഇട്ട് ജീവ എന്നുള്ള പേര് വിളിക്കുമ്പോ നമുക്കൊക്കെ സ്നേഹം വരാൻ വേണ്ടി നമ്മളെയൊക്കെ പറ്റിച്ച് ഇത്രയും നാള് നടന്ന ഈ മനുഷ്യന്റെ ശരിക്കുള്ള പേരെന്താ? അഖിലെന്ന്. പേരിൽ അറിയപ്പെടുന്ന അഖിലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറൊരുത്തന്റെ സത്യം വിളിച്ചു പറയുന്നല്ല ഈ പരിപാടിയുടെ പേര്. ഈ പരിപാടിയുടെ പേര് തള്ളന്നാ. നീ അല്ലേ ഏറ്റവും വലിയ തള്ളൽ? അല്ല, നീ ഇത്രയും നാളും എന്റെ വീട്ടിലല്ലേ വിളിക്കുന്നത്? മോനെ ജീവാന്ന. അപ്പൊ നാട്ടുകാർ വിളിച്ചോണ്ട് വിചാരിച്ചു മോനെ എന്നുള്ള ഇൻഷിലാണോ? അല്ല മോനെ, ഈ പേര് ഇപ്പൊ പറഞ്ഞില്ലേ, അതോടുകൂടി ഇവന്റെ ജീവയുടെ ജീവൻ പോയി. ഞാൻ കഷ്ടപ്പെട്ട് അഞ്ചാറ് ജീവല്ലോ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ പേര് അഖിൽ? എനിക്കതല്ല മനസ്സിലാവാതെ. കേട്ടോ, നല്ലൊരു പേരല്ലേ അഖിൽ? അഖിൽ നല്ല പേരാ. അഖിലിന് പേര് നല്ലതല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ? അഖിലിന് പേര് അതൊരു ഭയങ്കര മോശമാണ്. എന്റെ ക്ലാസ്സിൽ പറയുന്നത്, എന്റെ ക്ലാസ്സിൽ മൊത്തം ഏഴ് അഖിൽ, ഞാൻ അതിൽ ആറാമത്തെ അഖില. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു ചാനലിൽ മ്യൂസിക് പ്രോഗ്രാം ചെയ്യാൻ വി ജെ ആയിട്ട് പോകാൻ നേരത്തെ എന്നോട് ചോദിച്ചു, അഖിൽ എന്നുള്ളത് ഭയങ്കര കോമൺ ആയിട്ടുള്ള പേരല്ലേ, അപ്പൊ വി ജെ അഖിൽ എന്ന് പറയുമ്പോൾ ഒരു മാച്ച് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ വിളിക്കുന്ന ജീവ, അപ്പൊ വി ജെ ജീവ എന്ന് പറഞ്ഞ രസം ഉണ്ടായിരിക്കും. ആ ഈ സിനിമയിലൊക്കെ വരുമ്പോഴത്തേക്ക് പേര് മാറ്റത്തില്ലേ? അതേപോലെ അതേപോലെ കണ്ടാ മതി, അതേപോലെ കണ്ടാ മതി. സിനിമ വരുമ്പോ പേര് മാറ്റി, പോലെ ചാനലിൽ വന്നപ്പോ ഞാൻ പേര് മാറ്റി, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പേര് മാറ്റണ്ടേ? ലോകത്ത് എന്തോരം പാർവതിമാരാണ്. അഖിൽ ആണല്ലോ ആങ്കറി. അപ്പൊ അഖിൽ അങ്ങനെയാണെങ്കിൽ അഖിൽ അവിടെ പോകോ. അഖിൽ ഇവിടെ നിക്കണ്ട. അഖിൽ അഖിൽ പോകോ എന്ന് ചോദിച്ച അഖിൽ എവിടെ നിക്കണം? അഖിലേട്ടാ അഖിലെ പറയാ, അഖിലെ മറക്കു പോണവനെ. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കൂ, ഈ സ്റ്റാർ കണ്ട ഇവിടാണ് നമ്മുടെ അഖിലിന്റെ സ്ഥലം. ഈഗോ അടിക്കണ്ടെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ അഖിലേ. എന്തോ നടുവേദനയുള്ള അഖിൽ നിട്ടാലോ? ഞാൻ എന്നോട് ചോദിച്ചു, പക്രുചേട്ടനെങ്കിലും ദേഹത്തിന്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് നിൽക്കാൻ പറ്റാത്തതിന്റെ കാര്യം, അജയ് കുമാർ എന്നുള്ള ഇടിവെട്ട് പേര് മാറ്റി പക്രു എന്ന പേര് സ്വീകരിച്ച ആളാണ്. അന്ന് എനിക്ക് ഈഗോ ഇല്ലായിരുന്നു, എന്തുകൊണ്ടാകില്ലേ എന്നെ മനസ്സിലാക്കാൻ അജയ് കുമാർ ചേട്ടന് മാത്രമേ പറ്റുള്ളൂ അല്ലേ ചേട്ടാ. ഈ കൂട്ടത്തിൽ എനിക്കറിയാം ആരെങ്കിലും ഒക്കെ പേര് മാറ്റിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വരും മറന്നേക്ക്. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ ചേട്ടാ പുതിയ പരിപാടിയില്ലേ നിങ്ങളുടെ, അടാ ഇത് ഐറ്റം വേറെയാണ്. കിഡില്ലം പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ആകെ ശ്രദ്ധിക്കുന്നത് ഷാജു ചേട്ടനെ മാത്രമാണ്. നിങ്ങൾ അടിപൊളിയാണ്, പക്ഷെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തില് ഷാജു ചേട്ടൻ ഓരോ ദിവസം വെറൈറ്റി ആയിട്ടുള്ള കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമാണ് അത്. പക്ഷെ ഇതിപ്പോ നിങ്ങൾ ജോഗിങ്ങിനൊക്കെ യൂസ് ചെയ്യാറുണ്ടോ ഈ ഡ്രസ്? ജോഗിങ് രാവിലെ ഓടിക്കൊണ്ടിരുന്നിട്ട് ഇവനാണ് ശരിക്കും പേര് മാറ്റിയത്. സിനിമയിൽ വന്നപ്പോ സെന്തിൽ എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് രാജാമണി
രാജാമണി, അത് അതിന്റെ കൂടെ വീണ്ടും ചേർത്തു സെന്തിൽ കൃഷ്ണ രാജാമണി എന്നാക്കി. ഓരോ വർഷം ഓരോ പേര് വെച്ച് ചേർക്കുമോ പേരിന്റെ കൂടെ? ഇനി ഞാൻ ഒരു കാര്യം പറ്റേ, എന്തായാലും എല്ലാവരുടെ പേരും പറഞ്ഞു, എന്റെ ഫസ്റ്റ് പേര് എന്താണെന്നറിയോ? അത് ഞാൻ അഭിമാനത്തോടു കൂടി പറയും, പക്ഷെ രണ്ട് വലിയ തലകൾ വേണ്ട എന്ന് കരുതി ഞാൻ മാറ്റിയതാണ്. എന്റെ യഥാർത്ഥ പേര് നാദൃഷ എന്നാണ്. അതാണ് ഇവൻ അവിടെ ഇരിക്കുമ്പോ മ്യൂസിക് പോലത്തെ വരുന്നല്ലേ, അത് മാറ്റി നന്നായി കേട്ടോ. അത്ര അല്ല പുള്ളിക്ക് ചീത്ത പേരായി പോയി. ശരിക്കുള്ള പേര് നാട്ടുകാർക്ക് അറിയാവുന്ന ആരൊക്കെ ഉണ്ട് ഇവിടെ? എന്റെ ശരിക്കുള്ള പേര് ചെലപ്പോ അറിയായിരിക്കും. ഓമന. അല്ല അല്ല, ഓമനക്ക് എന്താ കുഴപ്പം? പല പല ഓമന ചേച്ചിമാര് ഈ പ്രോഗ്രാമിന് പേര് തമ്മിലടി നാക്കൂ. ഞാൻ ഓമന എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്റെ ഫേസ് ശ്രദ്ധിക്കണമായിരുന്നു. എന്താ എന്റെ സൗണ്ട് അല്ലേ കേട്ടോ? ഓമന. അതാണ് എക്സ്പ്രഷൻ ശ്രദ്ധിച്ചത്. അതാണ് നമ്മുടെ തെറ്റ്, നമ്മുടെ തെറ്റാ. അടുത്ത തവണ നിനക്ക് അല്ല സീസ, അടുത്ത തവണ നിനക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ഒരു തള്ള തള്ളാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഓമനമാരുടെ ഇന്ന് തല്ലു മേടിച്ചാണ് ഞാൻ. അല്ല നമ്മൾ ചോദിച്ച ചോദ്യത്തിന് മാറി, ഏറ്റവും സ്വന്തം പേരിൽ അറിയപ്പെടുന്ന ആരൊക്കെ ഉണ്ട്? ടിനീറ്റോ മാത്രമേ മൂന്ന് പേരൊന്നും ഇവിടെ പറ്റത്തില്ല. ഒറിജിനൽ നസീർ, സിനിമ നടന്ന് വാപ്പായിട്ട പേരാണ്. കോട്ടയം വിട്ടുകൊടുത്താളാ പേരില്. അതെ അതെ ശരിയാണ്. കോട്ടയം നസീർ എന്ന് പറയുന്ന ആദ്യത്തെ നസീർ ഇദ്ദേഹമാണ്, അറിയാലോ എല്ലാവർക്കും. കോട്ടയം നസീർ എന്നുള്ള പേരിൽ ആദ്യമായിട്ട് പ്രശസ്ത ാവുന്നത് നസീർ സംക്രാന്തിയാണ്. കോട്ടയം വിട്ടുകൊടുത്തു, ഇപ്പൊ കര അടക്കുന്നത് കൂത്താട്ടുകൊടുത്ത കര അടക്കുന്നത്. പിന്നെ കരകച്ചൽ നസീർ ആയിരുന്ന കോട്ടയം നസീറൊക്കെ വന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, എടാ നിന്റെ കോട്ടയം എനിക്ക് തരുമോ തരോ എന്ന് ചോദിച്ചു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോട്ടയത്തെ ശക്തി ബാറിൽ വെച്ച് ഇദ്ദേഹം അതും കൊടുക്കുകയാണ്. അത് അതും ഒരു ബിരിയാണി വെച്ച് കൊടുത്തിട്ട് അത് ശക്തി ബാറിൽ. ഇപ്പോഴും ആ കുറ്റബോധത്തിലാണ് അത് നിൽക്കുന്നത്. ശരിക്കും നീ പറയുന്ന കാര്യം അതൊരു ശരിക്കും നടന്ന സംഭവമല്ലേ? അതൊന്ന് പറയാമോ? സത്യമാണ്, ചോദിച്ചു നോക്ക്. സത്യമാണ്. ഇവര് തമ്മിൽ ഒരു അടി നടന്നിട്ടുണ്ട്. ആ ദിവസം എനിക്ക് തോന്നുന്നു പക്രോടി ഉണ്ടായിരുന്നു, പക്ഷെ അത് സെൻസർ ചെയ്യേണ്ടി വരുമോന്ന് അറിയില്ല. എന്നാലും ഞാൻ പറയും, നമുക്ക് നിങ്ങൾ സെൻസർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ പറഞ്ഞോളൂ. അല്ലെ ടിനി പറഞ്ഞു, അതെന്തായാലും സെൻസറിങ്ങി പോകും. ഇവര് രണ്ടുപേരും കൂടി ഒരു പ്രോഗ്രാം പിടിച്ച് കോട്ടയം നസീർ പ്രോഗ്രാമിന്റെ അവിടെ പോയിട്ട് ഓടി തിരിച്ചോന്നേക്കാ. ഓർമ്മയുണ്ട ശബ്ദം പോലോ? അത് ചിരിയുടെ ഗ്യാപ്പ് കേട്ടോ? അത് വേണം ഒരു തള്ളലായിട്ട് എടുത്തു. കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങി സംസാരിച്ചോ, ഞാൻ സൗണ്ട് ഇട്ടോളാം. ഹോട്ടൽ നസീർ തിരിച്ചു വന്നേക്കാം. എന്താന്ന് വെച്ചപ്പാ ഓർമ്മയുണ്ടത്, ഇവര് രണ്ടുപേരുടെ അണ്ടർവെയറിന്റെ കളർ ഒന്നായിരുന്നു, പുള്ളിയുടെ ഇട്ട് ആ പുള്ളി പോയി, അത് തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ അണ്ടർവെയറിന്റെ കളർ കറക്റ്റ് പിന്നെ എതിരും മോളിൽ വെക്കാൻ ഇനി ഒരു തള്ളു ഇന്നത്തെ ദിവസം ഉണ്ടാവും എനിക്ക് അറിയില്ല. നമ്മള് മൂന്ന് പേര് അത് ഉപയോഗിക്കുന്നുണ്ട്. ആരുടെ ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ അണ്ടർവെയർ കഥയൊന്നും എനിക്കറിയില്ല.